കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതീ സർക്കാരെ മറക്കരുത്, അതിനച്ചറ അറിയാതെ ദൈവദൂതന്മാരെ സഹകരിച്ചുവല്ലോ എന്ന് നാം കാണുകയാണ്. വീണ്ടും നാം കാണുന്നു, തടവുകാരെന്ന പോലെ തടവുകാരെയും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തു കൊള്ളിടം. വിവാഹം എല്ലാവർക്കും മാന്യവും ഘടക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ വ്യഭിചാരികളെയും നിർത്തുന്നപ്പുകാരെയും കർത്താവ് വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് കർത്താവ് തന്നെ അറിയിച്ചിരിക്കുന്നു. ആകെ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കുകയില്ല. മനുഷ്യ എന്നോട് എന്ത് ചെയ്യും നമുക്ക് ധൈര്യത്തോടെ പറയാം. ആ ഭാഗം വരെ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് വീണ്ടും നമ്മൾ തുടരുകയാണ്. അവിടെ നാം കാണുന്നു, നിങ്ങളോട് ദൈവോചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തു കൊള്ളുവന്നെ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. നമുക്ക് വളരെ കൃത്യമായിട്ട് ദൈവവചനം പറയുകയാണ്, നിങ്ങളെ നടത്തിയവരെ ഓർക്കണം, നടത്തിയവർക്കണം. രണ്ട് പാസ്റ്റ് ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും ഈ ഭാഗത്തെ നമ്മൾ കാണുന്നുണ്ട്. 13-ാമധ്യായത്തിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ 13-ാമധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് ആ 17-ാമത്തെ വാക്യം എല്ലാവരും ചേർന്നൊന്ന് വായിച്ചാട്ടെ. 17 നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവന്നരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. വളരെ ഗൗരവമായിട്ട് രണ്ട് ഭാഗങ്ങളാണ് അവിടെ കാണുക. ഒന്ന്, നടത്തിയവരെ ഓർക്കണം. നടത്തിയവരെ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, നടത്തിയവരെ അല്ലേ. നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. നിങ്ങളോട് റിമെമ്പർ യുവർ ലീഡേഴ്സ്, ദോസ് ഹൂ സ്പോക്ക് ടു യു ദ വേർഡ് ഓഫ് ഗോഡ്, കൺസിഡർ ദ ഔട്ട്കം ഓഫ് ദെയർ വേ ഓഫ് ലൈഫ് ആൻഡ് ഇമിറ്റേറ്റ് ദെയർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസം ഇന്നലകളിൽ നടത്തിയ ദൈവദാസന്മാരെ ഓർക്കണം, ഓർക്കണം. വളരെ ഗൗരവമാണ്. റിമെമ്പർ യുവർ ലീഡേഴ്സ്, ദോസ് ഹൂ സ്പോക്ക് ടു യു, നടത്തിയവർ, ദോസ് ഹൂ സ്പോക്ക് ടു യു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവർ. അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്ന് പ്രസൻറ്റ് ടെൻസിലേക്ക് വരുമ്പോൾ കാണുകയാണ്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങി. ഇതിനിടയ്ക്ക് നമ്മൾ വളരെ ഗൗരവമായ, വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്ത് നമ്മൾ ഒന്ന് ചിന്തിക്കാം. ഒന്ന്, നടത്തിയവരെ എന്ത് ചെയ്യണം? ഓർക്കണം. രണ്ട്, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. എന്ത് കൃത്യമായിട്ടാണ് വചനം പറയുക? ഒന്ന്, നടത്തുന്നവരെ, നടത്തിയവരെ, നടത്തിയവരെ, നടത്തിയവരെ. പാസ്റ്റൻസ് ഇന്നലകളിൽ നമ്മളെ വചനം പറഞ്ഞു തന്ന, ഇന്നലകളിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഇന്നലകളിൽ നമ്മുടെ ഒപ്പം നടന്ന ഓരോരുത്തരെയും ഓർക്കണം. എപ്പോഴെല്ലാം ഓർക്കണം? ജീവിതത്തിൻ്റെ പ്രത്യേകമായ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളൊക്കെ അവരെ ഓർക്കണം. നല്ലൊരു വിവാഹവേദിയിലേക്ക് നടത്തുമ്പോൾ, ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും ഓർമ്മ അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മറക്കാനാവാത്ത ഒരു ദൃശ്യം, ഒരു ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാനത് കണ്ടു. അനുഗ്രഹീയമായ ഒരു വിവാഹവേദിയിലൊരു കുഞ്ഞ്, അവൻ ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. അവനെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച ഒരമ്മ, ഒരാൻറ്റി, ആ ആൻറ്റി അവനെ ചെയ്ത് അവനിലേക്ക് നടത്തിയ ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, അവർ പ്രത്യേകമായ ദിവസത്തിൽ അവരെ ഓർക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നന്മകളുടെ ഒരു ദിവസത്തിലൊക്കെ നമ്മളെ നടത്തിയവരെയൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. മനഃപൂർവ്വമായിട്ട് പലരും മറക്കാൻ ശ്രമിക്കുന്നവരാണ്. ഓർക്കണം, നടത്തിയവരെ ഓർക്കണം. എല്ലാവരും ചേർന്ന് പറഞ്ഞ് നടത്തിയവരെ ഓർക്കണം. ഒരാളൊക്കെ ട്രാൻസ്ഫറൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ മറന്നു കളയുക. പിന്നെ അവരെയൊക്കെ കാണുമ്പം മനഃപൂർവ്വമായിട്ട് മാറിപ്പോവുക. നമ്മുടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിൽ മാക്സിമം ഒഴിവാക്കുക. അതൊക്കെ ഒരു നന്മയുടെ ലക്ഷണമല്ല. നടത്തിയവരെ ഓർക്കണം. ഇനി രണ്ടാമത് പറയുകയാണ്, നടത്തുന്നവരെ അനുസരിക്കണം. നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. കൃത്യമായിട്ട് ദൈവവചനം പറയുന്നു, അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. എന്തുകൊണ്ട് കീഴടങ്ങിയിരിക്കണം? അതിൻ്റെ റീസൺ വായിച്ച് പാസ്റ്റർ ബിബിറ്റ്. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരായാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. അപ്പോൾ കർത്തദാസൻ ദൈവസന്ധി, ഇത് രണ്ട് ഇത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, അല്ലെ, അങ്ങനെയുള്ള എല്ലാ ഇടയ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. എന്തിൻ്റെ കാര്യത്തിൽ? ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്ന കാര്യത്തിൽ. നമ്മളെ ഏൽപ്പിച്ച ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും ദൈവസന്ധിയിൽ അഭയാചന കഴിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ദൈവദാസന്മാരെ.
രാത്രിയുടെ രാമങ്ങളിൽ എഴുന്നേറ്റം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടി, ഓരോ ഇടവകയിലെ പാരീഷിലെ വ്യക്തികൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ആത്മാക്കൾ. കളിദാസൻ ആ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാത്രിയിലൊക്കെ പാസ്റ്റേജുകളൊക്കെ താമസിക്കുമ്പോൾ വലിയ നിലവിളി കേട്ട് രാത്രി ഉണർന്നിട്ടുണ്ട്. എന്താ കാര്യം? അടുത്ത മുറിയിൽ അപ്പച്ചൻ കരയുക, ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവർ. പഴയ നിയമത്തിൽ ഒരു വലിയ ചിത്രമുണ്ട്. അത് യോശുവയും കൂട്ടരും ഒക്കെ ഇങ്ങനെ വരികയാണ്. അവർ യോർദാൻ്റെ തീരം കടക്കുകയാണ്. അപ്പോൾ ആ യോർദാൻ്റെ ആ ഭാഗത്തൊക്കെ വരുമ്പോൾ യോർദാൻ്റെ തീരം കരകവിഞ്ഞ് എന്ത് ചെയ്യും? ഒഴുകും. അവിടെ പുരോഹിതന്മാർ പെട്ടകം എടുത്തുകൊണ്ട് വന്നപ്പോൾ പുരോഹിതന്മാരുടെ ഉള്ളംകാൽ വെള്ളത്തിൽ ചവിട്ടിയിട്ടപ്പോൾ യോർദാൻ രണ്ടായിട്ട് പിരിഞ്ഞു. ജനമെല്ലാം അക്കരെ കടക്കുകയാണ്. പക്ഷേ വീണ്ടും നമ്മളോട് വായിക്കുന്നുണ്ട്, അവർ അതിൻ്റെ നടുക്ക് പെട്ടകം ചുമന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഉറച്ച് നിൽക്കുകയാണ്. എന്തിനാണ്? അവസാനത്തെ ആളും അക്കരെ കയറാൻ വേണ്ടി. ആ ഭാഗമൊക്കെ ഈ എളിയദാസന് ധ്യാനിച്ച് വല്ലാതെ ദൈവസന്ധിയിൽ വിങ്ങിപ്പെട്ടിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നേരത്തെയൊക്കെ ഇതൊക്കെ പ്രസംഗിക്കുമ്പം ഭയങ്കര ശക്തിയോടെ പ്രസംഗിക്കുമായിരുന്നു. കാരണം പുരോഹിതൻ്റെ കാല് മുട്ടിയപ്പോളെ ഇത് രണ്ടായിട്ട് മാറി. വിശ്വാസത്തിൻ്റെ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ കാലെടുത്ത് വെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ പോലും ഇന്ന് അതൊക്കെ ഇച്ചിരി പ്രസംഗിക്കാൻ പാടാണ്. എന്താ കാര്യം? ഒറ്റ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കുഞ്ഞേ. എങ്ങാണ് ഈ വെള്ളം മാറിയില്ല, എന്ത് സംഭവിക്കും? എങ്ങാണ് ഈ വെള്ളം മാറിയില്ലെങ്കിൽ തീരം കവരെ കവിഞ്ഞൊഴുകുക, ഈ പെട്ടകമ്മുമായിട്ട് പുരോഹിതൻ ഒഴുകിപ്പോവും. അപ്പം നാളെ അടുത്ത നിമിഷം അവർ കാണുമോ എന്നുള്ള ഉറപ്പില്ലാതാണ് റിസ്ക് എടുത്ത് കാല് ചവിട്ടുക. വെള്ളം മാറിയില്ല, എന്ത് പറ്റും? പരീക്ഷിക്കാനൊക്കും. വെള്ളം മാറിയില്ലെങ്കിൽ ഇത് വലിച്ചെടുത്തുകൊണ്ട് പോത്തിട്ട് പെട്ടകം കളയാനൊക്കും. ഇതിനിടയ്ക്ക് നഷ്ടപ്പെടുന്ന ജീവനായിരിക്കാം. പക്ഷെ രണ്ടും കൽപ്പിച്ച് അവർ ആദ്യം ഇറങ്ങുക. തമ്പുരാൻ ഇത് രണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പെട്ടകം എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും ജനം അക്കരെ കയറണ്ടേ? എത്ര നേരം നിൽക്കണം? കുറേ നേരം നിൽക്കുക. ഈ നേഴ്സിംഗ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സഹോദരിമാരോടൊക്കെ വാഴ്വ്. കാരണം അവർ വിദേശത്തൊക്കെ പോയിട്ട് നല്ല ശമ്പളമൊക്കെ മേടിക്കുമ്പോൾ അതിനൊരു കാരണം കൂടെ ഉണ്ടേ. മണിക്കൂറുകളവർ നിൽക്കേണ്ടത്. എട്ടപാട് തെറ്റും. ഇത്ര ലോങ് ഡേ ഒക്കെ അല്ലെങ്കിൽ ലോങ് അവേഴ്സൊക്കെ ജോലി ചെയ്ത് കഴിയുമ്പോൾ നിന്ന് അവരുടെ ഇടപാട് തെറ്റും. പിന്നെ വേണം വീട്ടിലോട്ടൊക്കെ വരാൻ. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുക, ഇത്ര മണിക്കൂർ നിന്ന് കാണും. കയറിയവർ കയറിപ്പോയി. പോയവർ ഉറക്കത്തിൻ്റെ ആലസ്യത്തിലേക്കൊക്കെ വഴുതി വീണു. പക്ഷെ അപ്പോഴും ഒരു വീട് കാത്തിരിക്കുക, പുരോഹിതൻ്റെ വീടാണ്. ഡാഡി ഇതുവരെ വന്നിട്ടില്ല, പ്രിയപ്പെട്ടവൻ ഇതുവരെ വന്നിട്ടില്ല. എന്താ കാര്യം? അദ്ദേഹം കൂടെ വന്നിട്ട് വേണം അവരുടെ വിളക്കണയ്ക്കാൻ. ബാക്കിയെല്ലാവരും കിടന്നു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതിനിടയ്ക്ക് നേരത്തെ കയറിപ്പോയ ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ അവരൊക്കെ കിടക്കുക. കുഞ്ഞിടയ്ക്ക് കണ്ട് അമ്മയോട് ചോദിച്ചിരുന്ന ആ പാർശ്വങ്ങൾ എന്ത് ചെയ്യും? ആ നമ്മൾ വന്നപ്പോൾ അവിടെ ആറ്റി നിൽപ്പില്ലായിരുന്നു, ഇപ്പം കയറി കാണും. കുഞ്ഞ് ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുക. എല്ലാവരും ഉറങ്ങി. പക്ഷെ അവർക്ക് ഇനിയും കയറാൻ തമസം എടുക്കും. എന്താ കാര്യം? ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക, എന്നിട്ട് വേണം അവർക്ക് കിടക്കാൻ. ഇങ്ങനെ ആദ്യം ഇറങ്ങിയ ഒത്തിരി പേരുണ്ട്. ഒരു സ്ഥലത്ത് വേല തുടങ്ങുമ്പോൾ ആദ്യം വന്നവർ അവരുടെ പാത അവിടെ ചവിട്ടി. എന്തുമാത്രം എതിർപ്പുകളുണ്ടായി, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി. ആ ഹോള് വെച്ചപ്പോൾ എന്തുമാത്രം പ്രതിസന്ധികളുണ്ടായി, എന്തുമാത്രം ഞരങ്ങി ഞെരുങ്ങി കഷ്ടപ്പെട്ടു. മറക്കരുതേ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവർ. ആത്മാക്കൾക്ക് വേണ്ടി ഞരങ്ങുക. എല്ലാ ദേവദാസന്മാരും പറയട്ടെ, നമ്മളെ ഏൽപ്പിച്ച ആത്മാക്കൾക്ക് വേണ്ടി ദൈവസന്ധി ജാഗരിക്കണം. കാരണം നാം കണക്ക് പറയേണ്ടവരാ, കണക്ക് പറയേണ്ടവരാ. പക്ഷെ അവർ കണക്ക് പറയേണ്ടവെന്ന രാഗയാൻ പറയുക, നിങ്ങൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം. ആ കണക്ക് പറച്ചിൽ ഒരിക്കലും എങ്ങനെ ആകരുത്? ഞരങ്ങിക്കൊണ്ടാകരുത്. ഭയം തോന്നുകയാണ്. എത്ര ദേവദാസന്മാരുടെ ഞരക്ക് ഈ എളിയദാസൻ അറിയാം. ഓരോ കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് മുറിവുകൾ, സഭാപ്രശ്നങ്ങൾ, ഞരങ്ങുക. അവർ ഞരങ്ങിയാൽ നന്നല്ലെന്നാ. ആണോ? എങ്ങനെ എഴുതിയിരിക്കുക? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം.
അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല. ഞരങ്ങിക്കൊണ്ടല്ല. അടുത്തൊരു വാക്ക് വളരെ ഗൗരവമാണ്. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. നന്നല്ല, നല്ല എഴുതിയിരിക്കുക. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. നന്നല്ല, ചാടിക്കേറി ഞരക്കാനൊക്കെ എളുപ്പമാണേ. ഒരു പക്ഷേ പ്രതികരിക്കാൻ കഴിയാതെ നിശബ്ദരായി, പക്ഷെ ഞരങ്ങും ഞരങ്ങും. അവിടെ ഞരക്കം മേളിലോട്ട് ചെല്ലും. ലേവ്യൻ്റെ അവകാശം ദൈവ ഞരങ്ങരുത്. ഒരു ദൈവദാസനെ ഞരങ്ങരുത്. ചിലരുണ്ട് ലീഡർഷിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ നിൽക്കുന്ന ദൈവദാസന്മാരെ ഇട്ട് തട്ടാൻ വിടുക്കര. സഭാപ്രശ്നങ്ങളിലൊക്കെ പലപ്പോഴും സമ്പത്തുള്ളവൻ പറയുന്നതാ, കയ്യൂക്കുള്ളവൻ പറയുന്നതാ തീർപ്പ്. വേണ്ടാതെ പോകേണ്ടി വരുമ്പോഴും അവർ ഞരങ്ങും. അങ്ങനെയുള്ള ഞരക്കങ്ങൾ നിന്ന നിപ്പിൽ ആട്ടിച്ച് ഭൂമിയിൽ നിന്ന് പോലും ഷാ ഇല്ലാതായി പോകുന്ന കുടുംബങ്ങളൊക്കെ ചെതറിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞരങ്ങരുത്. ഒരു ദേവദാസൻ അതിനെ അനുവദിക്കരുത്. അതിന് അച്ഛായൻ തുനിയാണെങ്കിൽ അമ്മാമ്മ തടയിടണം. മക്കളൊക്കെ അതിനു വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പ മിണ്ടിപ്പോയേക്കരുത്. ദേവദാസിൻ്റെ ഞരക്കം നമുക്കെന്നാ ഇടപെടരുത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി വഴക്കുണ്ടാക്കരുത്. പലപ്പോഴും ഈ സഭാപ്രശ്നങ്ങൾ രണ്ട് അവർ തമ്മിൽ വന്ന പ്രശ്നങ്ങളിൽ പോലും അൾട്ടിമേറ്റായിട്ട് സ്കേപ്പ് ഗോട്ട് ആകുന്ന ആരാ? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ പോലും സ്കേപ്പ് ഗോട്ട് ആകുന്ന ആരാ? പാസ്റ്റർ. അവിടെ ഞരക്കം വളരെ ഗൗരവമായിട്ട് എല്ലാവരും വായിച്ച് ഞരങ്ങിക്കൊണ്ടല്ല, ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ. ഇത് പറയുമ്പോൾ എല്ലാവരും ഞരക്കം കൊടുത്തെന്നറിയത്തില്ല കേട്ടോ. എത്രയോ ദൈവമക്കളെ സന്തോഷത്തോടെ ഓർക്കാനുണ്ട്. ഞരങ്ങിക്കുന്നവർ വളരെ മൈനോരിറ്റിയാണ്, പക്ഷെ സന്തോഷത്തോടെ. അവരുടെ സ്നേഹവും അവരുടെ ആദരവും അവരുടെ ദൈവദാസന്മാരോടുള്ള നന്ദിയും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ഓർത്ത് സ്തോത്രം ചെയ്യാനും സന്തോഷിക്കാനും എന്തുമാത്രം ദൈവമക്കളുണ്ട്. ഒരു സഭാശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. കാരണം എന്നാ അറിയാമോ, ഭൂരിപക്ഷം ദൈവമക്കളും ഭൂരിപക്ഷം ദൈവമക്കളും മഹാഭൂരിപക്ഷം ദൈവമക്കളും പ്രാർത്ഥിക്കുമ്പം അവിടെ ഭാഷയെ കൂടെ ഓർത്ത് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും, പറയും മോനെ ഭാഷങ്ങളെ കൂടെ എന്ത് ചെയ്യണം, ഇത്രമാത്രം പ്രാർത്ഥന കിട്ടാൻ ഇതുപോലല്ലാതെ വേറെ ആർക്കാ ഒക്കുക? സന്തോഷത്തോടെ ഓർക്കുന്ന 100,000 ദൈവമക്കൾ, ചേർത്ത് പിടിച്ചവർ, സ്നേഹിച്ചവർ, തളർന്നപ്പം താങ്ങിയവർ, വേദനകളിൽ കൂട്ടായ്മ കാണിച്ചവർ, സാരമില്ല പാസ്റ്റർ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവർ, തോളിത്തട്ടി തലോടിയവർ, അമ്മയെപ്പോലെ സ്നേഹിച്ച് കൈ നടത്തിയ എത്രയോ അമ്മമാർ, വല്യമ്മച്ചിമാർ, വല്യപ്പച്ചന്മാർ, ജ്യേഷ്ഠന്മാർ, ചേർത്ത് പിടിച്ച എത്ര കുഞ്ഞനിയന്മാർ, കുഞ്ഞനിയത്തിമാർ. ഞരകം ഞരക്കം ഞരങ്ങരുത്. ഒറ്റ ദൈവദാസം ഞരങ്ങാനിടയാകല്ലേ നിങ്ങൾ മുഖാന്തരം. ഞരങ്ങരുത്, സന്തോഷിക്കണം. ആ ഞരക്കം ഇന്ന് പലപ്പോഴും ശുശ്രൂഷകർ മക്കൾ ശുശ്രൂഷയിലേക്ക് വരാത്തത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. അടുത്ത തലമുറ ഒരു 10-30 വർഷം കഴിയുമ്പോൾ നമ്മുടെ സഭകളിൽ ദൈവദാസന്മാർ കുറവായിരിക്കും. എന്താ ആര് മുമ്പോട്ട് വരാത്ത? അവർ കാണുന്ന ഞരക്കം, അതവർ ഞരങ്ങിക്കൊണ്ടല്ല. പ്രാർത്ഥിക്കാം.
എല്ലാവരും ചേർന്ന് വാക്യൊന്ന് പറഞ്ഞ് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവിടെ ജീവാവസാനം ഓർത്ത് അവിടെ വിശ്വാസം അനുഗ്രഹിക്കും. നമ്മുടെ സന്ധ്യകൾ ഡിവോഷനാണ്, സന്ധ്യാധ്യാനമാണ്. വീണ്ടും 17-ാമത്തെ വാക്യം കൂടെ വായിച്ചേ മോനെ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ജാഗരിച്ചിരിക്കും. അപ്പോൾ അവിടെ ദൈവദാസന്മാരോട് പറയട്ടെ, ഞാനും പാഷ ബിപിറ്റും എല്ലാം ഒരു സെൻട്രലിൽ ശുശ്രൂഷിക്കുന്നവരാണ്. ഞങ്ങൾ ഈ വാക്ക് വളരെ ഗൗരവത്തോടെ കാണുന്നത്. ഞങ്ങളൊരു ദിവസം പോയി നിൽക്കേണ്ടി വരും കണക്ക് കൊടുക്കാൻ. എന്തിനാ നിന്നെ ഏൽപ്പിച്ച ആടുകൾക്ക് വേണ്ടി നീ ജാഗരിച്ചോ? അവർ കണക്ക് പറയേണ്ടവരാ. എന്തിന്? ജാഗരണത്തിൽ മറിച്ച് അതവർ ഞരങ്ങിക്കൊണ്ട് ചെയ്യാനിടയാകല്ലേ. സന്തോഷത്തോട് ചെയ്യണം. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഒരു വാക്കുകൊണ്ടെങ്കിലും ഞരങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവസ്നേഹിച്ചു പറഞ്ഞേ. പിതാവേ സഹായിക്കണേ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദൈവദാസന്മാരെ ഞങ്ങൾ ഓർക്കുന്നു, നടത്തിയവരെ ഓർക്കുന്നു. മൺമറഞ്ഞവരുണ്ട്, അവരുടെ വിശ്വാസത്തെ ഓർക്കുന്നു, അവരുടെ ധൈര്യത്തെ ഓർക്കുന്നു, അവർ കാണിച്ച മാതൃകളെ ഓർക്കുന്നു, അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഓർക്കുന്നു, അവരുടെ ആ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ ഓർക്കുന്നു, ജീവിച്ചിരിക്കുന്ന നടത്തിയവരെ ഓർക്കുന്നു, നടത്തുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിപ്പാൻ, നരങ്ങിയവനിടയാക്കാതെ, ഞരക്കത്തിന് കാരണം കൊടുക്കാതെ ജീവിപ്പാൻ, ഒരു ഞരക്കത്തിന് കാരണം സമ്മാനിക്കാതെ ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. യേശുവൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ചോണേ, കാക്കണമേ. തലമുറകൾക്ക് വേണ്ടിയുള്ള മാസമാണ്. ഒരു കുടുംബങ്ങളിലെയും ഞരക്കങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ദോഷമായി മാറല്ലേ. ഞങ്ങളുടെ ദൈവദാസന്മാർ ഞങ്ങൾ നിമിത്തം ഞരങ്ങി, അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമാണെന്നറിഞ്ഞുകൊണ്ട് തലമുറകൾക്ക് വേണ്ടിയുള്ള ഈ മാസത്തിൽ ഞരങ്ങാതെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ മുഖാന്തരങ്ങളും അവസരങ്ങളും ഒരുക്കുന്നവരായി തീരുവാനിടയാക്കണമേ. ഒരിക്കലും ഞരക്കങ്ങൾ സമ്മാനിക്കാതെ കാക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസന്ധി ഉയർത്തുന്നു. ഒരു കുഞ്ഞും നഷ്ടപ്പെടല്ലേ, ഒരു കുഞ്ഞും കുരുക്ക് കളിപ്പെടല്ലേ, ഒരു കുഞ്ഞും ലഹരിക്കടിമയാകല്ലേ, ഒരു കുഞ്ഞും ബൈക്ക് ആക്സിഡന്റിൽ തകർന്നു പോകല്ലേ, ഒരു കുഞ്ഞും നശിച്ചു പോകരുതേ. നൂറുകണക്ക് കർത്താവ് ഒരു കുഞ്ഞും ഭയത്തിനടിമയാകരുത്, മാനസിക ഭയങ്ങൾ എന്ന് പിടിവിക്കണേ, പഠന വൈകല്യങ്ങൾ എന്ന് പിടിവിക്കണമേ. കർത്താവെ, പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്ത ദൈവത്തിൽ നിന്ന് അകന്ന് കിടക്കുന്ന മക്കളെ ദൈവം സന്തോഷിക്കണേ. ഒരു സൈന്യമായി അവർ എഴുന്നേൽക്കണമേ. അസ്ഥികൾ ജീവിക്കണേ. പ്രാർത്ഥിക്കുന്നു. സഹായിച്ചോണേ. പൗരുഷ മിനിസ്ട്രിയും അതിൻ്റെ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഇതുവരെയും നടത്തിയവനെ, കൂട്ടായ്മ കാണിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്ക് പ്രതിഫലം കൊടുക്കണേ. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നടത്തണേ. കൂട്ടായ്മ കാണിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫാമിലി മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയർ ചേംബറിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രയർ ടീം അംഗങ്ങളില്ല, മറ്റു പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. രാപ്പകലെന്നെ പ്രാർത്ഥന നടക്കുമ്പോൾ വലിയ അനുഗ്രഹമായി മാറണമേ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഓരോ വിഷയങ്ങളെ ഓർക്കുന്നു. ഈ സന്ധ്യയിൽ ഞങ്ങളോടൊപ്പം തലവണക്കിയ മുട്ടുമണക്കിയ കുടുംബങ്ങളെ ഓർക്കുന്നു. അവർക്ക് ആരോഗ്യം കൊടുക്കണേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണേ. പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമേ. അവർ തുടർന്ന് ഏത് കോഴ്സിന് എവിടെയാ എങ്ങനെയാ കർത്താവെ, അതിനുള്ള വഴികളെല്ലാം തുറന്നു കൊടുക്കണേ. വഴികളില്ലാത്തവർക്ക് വേണ്ടി ദൈവം കരുതണം കർത്താവ്. പച്ച മുഴുവൻ മക്കളെ ഉയർത്തി പ്രാർത്ഥിച്ചു. ഞരങ്ങുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്, ഞരങ്ങുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവരുടെ കുടുംബങ്ങളെ ഓർക്കും.
ഞങ്ങളും കണക്ക് പറയേണ്ടുന്നവരാകയാൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ആത്മാക്കളെ ഓർത്ത് ജാഗരിക്കുവാൻ സഹായിക്കണേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.